ഹായ് വെൽക്കം ബാക്ക് ടു ഇസി കോഡിംഗ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ ഫിഫ്റ്റീൻ ആണ് പ്രഗ്നൻസി ചൈൽഡ് ബേർത്ത് ആൻഡ് ദ പ്യോബേറിയം ഇതിൻ്റെ കോഡ് റേഞ്ച് വന്നിട്ട് ഓ ഡബിൾ സീറോ ടു ഒ നയൻ എ വരെയാണ് അപ്പോൾ പ്രഗ്നൻസി പീരീഡ് മുതൽ പ്യോബേറിയം വരെയുള്ള പീരീഡ് പ്യോബേറിയം എന്ന് പറയുമ്പോൾ സിക്സ് വീക്സ് ആഫ്റ്റർ ഡെലിവറി ആണ് പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് മദറിൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ടാകും ഇത് ബാക്ക് ടു നോർമൽ ആവുന്ന ഒരു ടൈം പീരീഡാണ് പ്യോബേറിയം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസി മുതൽ സിക്സ് വീക്സ് ആഫ്റ്റർ ഡെലിവറി വരെയുള്ള ടൈമിലുള്ള എല്ലാ കണ്ടീഷൻസും അല്ലെങ്കിൽ എല്ലാ ഡിസീസസും കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ കോഡ് ചെയ്യുന്നത് ഓ ഡബിൾ സീറോ ടു ഒ നയ എ വരെയുള്ള കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്കിനി ഗൈഡ് ലൈൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ഗൈഡ് ലൈൻ കോഡ്സ് ഫ്രം ചാപ്റ്റർ ഫിഫ്റ്റീൻ ആൻഡ് സീക്വൻസിങ് പ്രയോറിറ്റി ഈ ചാപ്റ്റർ ഫിഫ്റ്റീൻ കോഡ്സിന് ഓ കോഡ്സിന് എപ്പോഴും ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉണ്ട് മറ്റ് ചാപ്റ്ററിൻ്റെ മേലെ ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉണ്ട് അതായത് നമ്മൾ നമ്മളെപ്പോഴും പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിരിക്കുമല്ലോ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക ഓ കോഡാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക ഫോർ എക്സാമ്പിൾ എ പ്രഗ്നൻറ്റ് വുമൺ ഇൻ ഹെർ സെക്കൻഡ് ട്രായ്മസ്റ്റർ കം ടു ദ ഹോസ്പിറ്റൽ ഫോർ എ ചെക്കപ്പ് ഷീസ് എച്ച് ഐ വി പോസിറ്റീവ് വിതൗട്ട് സിംറ്റംസ് ഇവിടെ പറയുന്നത് എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ഒരു വുമൺ പ്രഗ്നൻ്റ് വുമൺ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചെക്കപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ പ്രഗ്നൻ്റ് വുമണ് എച്ച് ഐ വി ആയിട്ടുള്ളത് അതിനാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എച്ച് ഐ വി പോസിറ്റീവ് വിതൗട്ട് സിംറ്റം സിംറ്റംസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് ഓ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ വൺ ടു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഡിസീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി സെക്കൻഡ് ട്രൈമിസ്റ്റർ ദെൻ സെറ്റ് ട്വൻ്റി വൺ അസിംറ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ സെറ്റ് ട്വൻ്റി വൺ അസിംറ്റമാറ്റിക് ഹ്യൂമൺ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ഇൻഫെക്ഷൻ ദെൻ സെറ്റ് ത്രീ എ പോയിന്റ് വൺ എയ്റ്റ് എയ്റ്റീൻ വീക്സ് ജസ്റ്റേഷൻ ഓഫ് പ്രഗ്നൻസി പതിനെട്ടാഴ്ചയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ത്രീ എ പോയിന്റ് വൺ എയ്റ്റ് എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു ഡിസീസ് ആയിട്ട് വരുവാണ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാൻ വേണ്ടി വരുവാണ് അവിടെ വെച്ച് ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു അപ്പോഴാണ് അറിയുന്നത് ഈ പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് പേഷ്യൻറ്റിനും അറിയില്ല നേരത്തെ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യു ടി ഐ ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നു യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നു ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ മനസ്സിലായി ഈ പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അങ്ങനെ യാദർശികമായിട്ട് പേഷ്യൻ്റ് അറിയുകയാണ് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സെഡ് തേർട്ടി ത്രീ പോയിന്റ് വൺ കോഡാണ് യൂസ് ചെയ്യുക പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് ഇൻസിഡൻ്റൽ ഇവിടെ പേഷ്യൻറ്റ് വന്നിട്ടുള്ളത് ഒരിക്കലും പ്രഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വേറൊരു അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ യാദർശികമായിട്ട് അറിയുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സെഡ് തേർട്ടി ത്രീ പോയിന്റ് വൺ കോഡാണ് നെക്സ്റ്റ് ചാപ്റ്റർ ഫിഫ്റ്റീൻ കോഡ്സ് യൂസ്ഡ് ഉള്ളി ഓൺ മെറ്റേണൽ റെക്കോർഡ് ഓ കോഡ്സ് എപ്പോഴും നമ്മൾ മതേഴ്സ് റെക്കോർഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളു ഒരിക്കലും ന്യൂബോൺ റെക്കോർഡിൽ ഓ കോഡ്സ് യൂസ് ചെയ്യില്ല നെക്സ്റ്റ് ഗൈഡ്ലൈൻ ഫൈനൽ ക്യാരക്ടർ ഫോർ ട്രൈമസ്റ്റർ നമ്മുടെ പ്രഗ്നൻസി പീരീഡിന് മൂന്ന് ടൈം പീരീഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ സീറോ ടു ഫോർട്ടീൻ വീക്സ് ആണ് സെക്കൻഡ് ട്രൈമസ്റ്റർ ഫോർട്ടീൻ ടു ട്വൻറ്റി എയ്റ്റ് വീക്സ് തേർഡ് ട്രൈമസ്റ്റർ ട്വൻറ്റി എയ്റ്റ് വീക്സ് അണ്ടിൽ ഡെലിവറി ഡെലിവറി നടക്കുന്നവരെയുള്ള ടൈമാണ് ട്വൻറ്റി എയ്റ്റ് വീക്സ് മുതൽ ഡെലിവറി നടക്കുന്നവരെയുള്ള ടൈമാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് എപ്പോഴും വീക്സ് ഓഫ് ജസ്റ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് എപ്പോഴും പ്രഗ്നന്റ് ലേഡി എത്ര ആണ് ആണ് എന്നുള്ളത് എന്നുള്ളത് എപ്പോഴും അല്ലെങ്കിൽ ഏത് ിൽ പറഞ്ഞുണ്ടാവും അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന കോഡ് സെറ്റ് ആണ് വീക്സ് ഓഫ് ജസ്റ്റേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ത്രീയെ കോഡാണ് യൂസ് ചെയ്യുക ഫോർ എക്സാംപിൾ പ്രഗ്നന്റ് പേഷ്യൻറ്റ് അറ്റ് ട്വൻറ്റി വൺ വീക്സ് ജസ്റ്റേഷൻ അഡ്മിറ്റഡ് വിത്ത് എക്സീവ് വോമിറ്റിങ് അപ്പോൾ കോഡ് വരിക ഒ ട്വന്റി വൺ പോയിന്റ് ടു ലേറ്റ് ഓഫ് പ്രഗ്നൻസി ദെൻ സെറ്റ് ത്രീ എ പോയിൻ്റ് ടു വൺ ട്വൻ്റി വൺ വീക്സ് ജസ്റ്റേഷൻ ഓഫ് പ്രഗ്നൻസി അപ്പോൾ നമ്മളത് എപ്പോഴും കോഡ് ചെയ്യണം ഏത് വീക്സ് ആണ് എത്ര വീക്സ് ആയി എന്നുള്ളത് നമ്മൾ എപ്പോഴും കോഡ് ചെയ്യണം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സെഡ് ത്രീ എ കോഡാണ് ഇപ്പോൾ ട്വൻ്റി വൺ വീക്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സെഡ് ത്രീ എ പോയിന്റ് ടു വൺ വരും ഇപ്പോൾ എയ്റ്റീൻ വീക്ക്സ് ആണെങ്കിൽ സെറ്റ് ത്രീ എ പോയിന്റ് വൺ എയ്റ്റ് വരും അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവുക കാരണം നമുക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് കോഡ്സൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതിലൂടെ നെക്സ്റ്റ്

For example,

stational hypertension unda undai അതായത് ആഴ്ചയും ഒരു ദിവസവും ഉള്ളപ്പോൾ അപ്പോൾ അടുത്ത ട്രൈമസ്റ്ററിലേക്ക് കടന്നു അപ്പോഴാണ് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായത് അപ്പോൾ നമ്മൾ വീക്സ് ഓഫ് ജസ്റ്റേഷൻ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എപ്പോഴാണോ ആ ട്രൈമസ്റ്ററിനാണ് നമ്മൾ കോഡ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ആൻസർ വരിക സെഡ് ത്രീ എ പോയിൻറ്റ് ടു സെവൻ ആണ് വീക്സ് ഓഫ് ജസ്റ്റേഷൻ്റെ കോഡ് നമുക്കറിയാം സെഡ് ത്രീയെ ആണ് അപ്പോൾ ആഴ്ചയില ഇരുപത്തേഴ് ആഴ്ചയിലാണ് അവർക്ക് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെഡ് ത്രീ എ പോയിൻറ്റ് ആണ് കോഡ് അപ്പോൾ ഈ ആൻസർ വരാം ഓർട്ടി ഫോർ പോയിന്റ് കംപ്ലീറ്റ് പ്ലാസ്റ്റ പ്രീവിയ വിത്ത് ഹെമറേജ് സെക്കൻഡ് ട്രൈമസ്റ്റർ ദെൻ ഓ തേർട്ടീൻ പോയിന്റ് ത്രീ ജെസ്റ്റേഷനൽ ഹൈപ്പർടെൻഷൻ വിത്തൌട്ട് സിഗ്നിഫിക്കൻ പ്രോട്ടീൻ യൂറിയ തേർഡ് ട്രൈമസ്റ്റർ ആൻഡ് സെറ്റ് ത്രീ എ പോയിന്റ് ടൂൻ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഗൈഡ് ലൈൻ അൺസ്പെസിഫൈഡ് ട്രൈമസ്റ്റർ

ൺസ്പെസിഫൈഡ് ട്രൈമസ്റ്റർ കോഡ് എടുക്കും ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു പ്രഗ്നൻ്റ് ലേഡി ഒരു ആക്സിഡൻ്റ് ആയിട്ട് വന്നിരിക്കുക ഈ ഈ ലേഡിക്കാണെങ്കിൽ കോൺഷ്യസ് അല്ല ഈ ലേഡി അൺകോൺഷ്യസ് ആണ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ഡ്രൈമസ്റ്റർ ആണ് എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ അൺസ്പെസിഫൈഡ് ട്രൈമസ്റ്റർ കോഡ് എടുക്കുക നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഒ ബി പ്രിൻസിപ്പൾ ഓ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് ഒബ്സസ് എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പൾ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക എന്നാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ റൊട്ടീൻ ഔട്ട് പേഷ്യൻ പ്രീനേറ്റൽ വിസിറ്റ്സ് അതായത് ഇപ്പോൾ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ എല്ലാ മാസവും ചെക്കപ്പിന് വേണ്ടി പോകുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള വിസിറ്റിന് നമ്മൾ സെഡ് തേർട്ടി ഫോർ കോഡാണ് യൂസ് ചെയ്യുക എൻകൗണ്ടർ ഫോർ സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി അതാണ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സെഡ് തേർട്ടി ഫോർ കോഡിൻ്റെ ഒപ്പം ഒരിക്കലും നമ്മൾ ഓ കോഡ്സ് യൂസ് ചെയ്യില്ല ഓ കോഡ്സ് എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി പീരീഡിലുള്ള കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോർമൽ പ്രഗ് നോർമൽ പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് സെഡ് തേർട്ടി ഫോർ ആണ് ഈ സെഡ് തേർട്ടി ഫോർ കോഡിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ഓ കോഡ്സ് യൂസ് ചെയ്യില്ല ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സൂപ്പർവിഷൻ ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി അതായത് ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള പ്രഗ്നൻസി ആണെങ്കിൽ അതായത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഒ സീറോ നയൻ ആണ് ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക സൂപ്പർവിഷൻ ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി ഇനി ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ള ഒരു വ്യക്തി വ്യക്തിയുടെ ലേബറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കബിളായിട്ടുള്ള കോംപ്ലിക്കേഷൻ കോഡ് യൂസ് ചെയ്യണം ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഡെലിവറിയുടെ ടൈമിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒ എയിറ്റി കോഡാണ് എൻകൗണ്ടർ ഫോർ ഫുൾ ടേം അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറി ഈ കോഡാണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ്സ് വെൻ നോ ഡെലിവറി ഒക്കേഴ്സ് അതായത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു പേഷ്യൻറ്റ് വരുവാണ് പക്ഷേ ആ എൻകൗണ്ടറിൽ ഡെലിവറി ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ എന്ത് കോംപ്ലിക്കേഷൻ ആയിട്ടാണോ ആ പേഷ്യൻറ്റ് വന്നത് അതിനാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഏതെങ്കിലും കോംപ്ലിക്കേഷൻ ഫസ്റ്റ് കോഡ് ചെയ്യാം ഇനി ആ എൻകൗണ്ടറിൽ ഡെലിവറി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് കാരണമായ കണ്ടീഷൻ അതാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ അതാണ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക ഇനി സിസേറിയൻ ഡെലിവറി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള റീസൺ അതിന് കാരണമായിട്ടുള്ള കോംപ്ലിക്കേഷൻ അതാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ സിസേറിയൻ ചെയ്യാനുള്ള കാരണം പേഷ്യൻറ്റ് വന്ന റീസൺ ആയിരിക്കില്ല പേഷ്യൻറ്റ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നു പക്ഷേ ആ റീസൺ കാരണം കൊണ്ടല്ല ഇപ്പോൾ ഡോക്ടർ സിസേറിയം ചെയ്തത് വേറൊരു അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ ഇപ്പോൾ സിസേറിയൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് സിസേറിയൻ ചെയ്യാൻ കാരണമായിട്ടുള്ള ആ റീസൺ എന്താണോ അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അല്ലാണ്ട് റീസൺ ഫോർ എൻകൗണ്ടർ അല്ല അത് മനസ്സിലായി ചെയരിക്കണം എപ്പോഴും നമ്മൾ എന്തിനു എന്തിനു വേണ്ടിട്ടാണോ സിസേറിയൻ ചെയ്തു എന്ത് കാരണം കൊണ്ടാണ് സിസേറിയൻ ചെയ്തത് അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് ഫസ്റ്റ് ലിസ്റ്റഡ് കോഡ് ആയിട്ട് എടുക്കേണ്ടது നമുക്കൊരു एग्जांपल നോക്കാം Maternal patient with diet controlled gestational diabetes was seen at 38 weeks gestation in obstructed labor due to footling presentation. Cesarean performed for the malpresentation. മാൽ പ്രസൻറ്റേഷൻ ഇവിടെ മുപ്പത്തെട്ട് ആഴ്ച പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റ് വന്നിരിക്കുകയാണ് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ കാല് പുറത്ത് കുട്ടിയുടെ കാല് പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ കുട്ടി സ്റ്റക്കായി നിൽക്കുകയാണ് പെൽവിസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ് കാലാണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ തന്നെ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കോഡ് എടുക്കേണ്ടത് എന്തിനുവേണ്ടിയിട്ടാണോ ഡോക്ടർ ഇപ്പോൾ സിസേറിയൻ ചെയ്തത് എന്ത് കാരണം കൊണ്ടാണോ ഡോക്ടർ സിസേറിയൻ ചെയ്തത് അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് അപ്പോൾ ആൻസർ വരിക ഓ സിക്സ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് എക്സ് എക്സ് സീറോ ഒബ്സ്ട്രക്റ്റഡ് ലേബർ ഡ്യൂ ടു അതർ മാൽപൊസിഷൻ ആൻഡ് മാൽ പ്രസൻറ്റേഷൻ നോട്ട് ആപ്ലിക്കബിൾ ഓർ അൺസ്പെസിഫൈഡ് ദെൻ ഓ ട്വന്റി ഫോർ പോയിന്റ് ഫോർ ടു സീറോ ജെസ്റ്റേഷനൽ ഡയബറ്റീസ് മെലിറ്റസ് ഇൻ ചൈൽഡ് ബർത്ത് ഡയറ്റ് കൺട്രോൾഡ് ദെൻ സെറ്റ് ത്രീ എ പോയിൻറ്റ് ത്രീ എയ്റ്റ് തേർട്ടി എയ്റ്റ് വീക്സ് ജസ്റ്റേഷൻ ഓഫ് പ്രഗ്നൻസി ദെൻ സെറ്റ് തേർട്ടി സെവൻ പോയിന്റ് സീറോ സിംഗിൾ ലൈഫ് ബർത്ത് ഇങ്ങനെയാണ് നമ്മൾ കോഡ് എടുക്കേണ്ടത് നെക്സ്റ്റ് ഔട്ട് കം ഓഫ് ഡെലിവറി ഔട്ട്കം ഓഫ് ഡെലിവറിയുടെ കോഡ് സെറ്റ് തേർട്ടി സെവൻ ആണ് ഇത് മെറ്റേണൽ റെക്കോർഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ മദേഴ്സ് റെക്കോർഡിൽ മാത്രമാണ് ഈ സെറ്റ് തേർട്ടി സെവൻ കോഡ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഒരിക്കലും ന്യൂബോൺ റെക്കോർഡിലോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് റെക്കോർഡ്സിലോ നമ്മൾ ഈ സെറ്റ് തേർട്ടി സെവൻ കോഡ് യൂസ് ചെയ്യില്ല നെക്സ്റ്റ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് വേഴ്സസ് കണ്ടീഷൻസ് ഡ്യൂ റ്റു ദ പ്രഗ്നൻസി അതായത് ചില കണ്ടീഷൻസ് പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ളതുണ്ടാവാം ചിലത് പ്രഗ്നൻസിയോട് അനുബന്ധിച്ച് വരുന്നതും ഉണ്ടാവാം അപ്പോൾ ഇത് രണ്ടും കോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റും പ്രഗ്നൻ്റ് ആവാം അതല്ലെങ്കിൽ പ്രഗ്നൻസിയോടനുബന്ധിച്ച് ഡയബറ്റീസ് ഉണ്ടാകും ജെസ്റ്റേഷനൽ ഡയബറ്റീസ് എന്ന് പറയും അപ്പോൾ അങ്ങനെയും ഉണ്ടാകും അപ്പം ഇതിന് രണ്ടിനും സെപ്പറേറ്റ് കോഡ്സാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആണോ മുന്നേ ഉള്ളതാണോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസിയോടനുബന്ധിച്ച് ഉണ്ടായതാണോ എന്നുള്ളത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ടൈപ്പ് ടു ഡയബറ്റിക് പേഷ്യൻറ്റ് പ്രസൻസ് അറ്റ് നയൻറ്റീൻ വീക്സ് ജസ്റ്റേഷൻ ഫോർ ഗ്ലൂക്കോസ് ചെക്ക് പേഷ്യൻ്റ് ഹാസ് ബീൻ ടേക്കിംഗ് ഓറൽ മെറ്റ്ഫോമിൻ ഫോർ സെവൽ ഇയേഴ്സ് ആൻഡ് കറന്റ്ലി എക്സ്പീരിയൻസിങ് നോ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് അതായത് ഇവിടെ ഡയബറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള ആഴ്ച പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഗ്ലൂക്കോസ് ചെക്കിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവർ കുറേ കാലമായിട്ട് ഓറൽ മെറ്റ്ഫോമിന് എടുക്കുന്നുണ്ട് അതായത് ഡയബറ്റീസിനുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ കോഡ് എടുക്കേണ്ടത് പ്രീ എക്സിസ്റ്റിങ്ങിനാണ് അതായത് ഇത് മുന്നേ ഉള്ളതാണ് ജസ്റ്റേഷനൽ അല്ല സോ ഓ ട്വൻ്റി ഫോർ പോയിൻറ്റ് വൺ വൺ ടു പ്രീ എക്സിസ്റ്റിംഗ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റേഴ്സ് ഇൻ പ്രഗ്നൻസി സെക്കൻഡ് ട്രൈമസ്റ്റർ ദെൻ ഇ ഇലവൻ പോയിൻ്റ് നയൻ ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റേഴ്സ് വിതഔട്ട് കോംപ്ലിക്കേഷൻസ് ദെൻ സെറ്റ് സെവൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് ഫോർ ലോങ് ടേം യൂസ് ഓഫ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക നെക്സ്റ്റ് പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർടെൻഷൻ ഇൻ പ്രഗ്നൻസി അതായത് നേരത്തെ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാണ് ആ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർടെൻഷൻ പ്രഗ്നൻസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒ ടെൻ കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത് ഈ ഒ ടെൻ കാറ്റഗറിയിൽ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ആൻഡ് ഹൈപ്പർടെൻസീവ് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ് അതിൽ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഒ ടെൻ കാറ്റഗറിയിൽ തന്നെ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ആൻഡ് ഹൈപ്പർടെൻസീവ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇൻക്സി ഇൻക്ലൂഡഡ് ആണ് ഇനി എപ്പോഴും ഇതൊരു ക്രോണിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഓർഗൻ ഫെയിലിയർ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് ഈ ഒ ടെൻ കാറ്റഗറി കോഡ്സിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഓർഗൻ ഫെയിലിയറിന് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിന് നമ്മൾ അഡീഷണൽ കോഡ് എടുക്കണം ഈ ഒ ടെൻ കാറ്റഗറി കോഡിൻ്റെ ഒപ്പം അടുത്ത ഗൈഡ് ലൈൻ ഫീറ്റൽ കണ്ടീഷൻ എഫക്റ്റിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് മദർ അതായത് ഫീറ്റസിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ട് മദറിന് നമ്മൾ ഒരു മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റഗറീസ് ഒ തേർട്ടി ഫൈവ് ആൻഡ് ഒ തേർട്ടി സിക്സ് ഈ കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ കോഡ് എടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഫീറ്റസിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ അതൊക്കെ മൂലം ചിലപ്പോൾ മദറിന് കൂടുതൽ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് വേണ്ടി വരാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി തന്നെ വേണ്ടി വരാം ചിലപ്പോൾ കുട്ടീനെ അബോട്ട് ചെയ്യേണ്ട അവസ്ഥ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓ തേർട്ടി ഫൈവ് ആൻഡ് ഓ തേർട്ടി സിക്സ് കാറ്റഗറി കോഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുക ഫീറ്റസിൻ്റെ എന്തെങ്കിലും കണ്ടീഷൻ മൂലം മദറിന് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ മദറിന് എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് എടുക്കേണ്ടത് ഒ തേർട്ടി ഫൈവ് ആൻഡ് ഒ തേർട്ടി സിക്സ് കാറ്റഗറിയിൽ നിന്നാണ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം

തോന്നി അപ്പോൾ ഡോക്ടർ പേഷ്യൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും തിരിച്ചു വരണം കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും വരണം എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രോബ്ലം വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ വരണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൻസർ വരിക നമ്മൾക്കറിയാം ഓ തേർട്ടി ഫൈവ് കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത് ഓ തേർട്ടി ഫൈവ് പോയിന്റ് സീറോ എക്സ് എക്സ് സീറോ Maternal care for central nervous system malformation in fetus not applicable or unspecified ഇതിനകത്ത് സെവൻ ക്യാരക്ടർ സീറോ ആണ് വന്നിട്ടുള്ളത് ട്വിൻ ജസ്റ്റേഷൻ ആണെങ്കിലും ഏത് കുട്ടിക്കാണ് എഫക്റ്റഡ് എന്നുള്ളതൊന്നും ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സോ ക്ലിനിക്കലി അത് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഡോക്യുമെൻ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല സോ നമ്മൾ സെവൻത് ക്യാരക്ടർ സീറോ ആയിട്ടെടുത്തു ദെൻ ഒ ട്വൻ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ടു സ്പോർട്ടിങ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി സെക്കൻഡ് ട്രയമസ്റ്റർ ദെൻ സെഡ് ത്രീ എ പോയിൻറ്റ് വൺ ഫൈവ് ഫിഫ്റ്റീൻ വീക്സ് ജസ്റ്റേഷൻ ഓഫ് പ്രഗ്നൻസി നെക്സ്റ്റ് ഗൈഡ് ലൈൻ ഇൻ യൂട്രോ സെർജറി അതായത് ഈ ഗൈഡ് ലൈനിൽ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഫീറ്റസിന് എന്തെങ്കിലും സർജറി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒ തേർട്ടി ഫൈവ് കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത് പിന്നെ എന്ത് പ്രൊസീജിയർ ആണോ ചെയ്തത് അതിന് രണ്ടാമത് അഡീഷണൽ കോഡ് ചെയ്യാം ഒരിക്കലും നമ്മൾ ചാപ്റ്റർ സിക്സ്റ്റീനിന്ന് പെരിനേ സെർട്ടിൻ കണ്ടീഷൻ ഒറിജിനേറ്റിംഗ് ഇൻ ദ പെരിനേറ്റൽ പീരീഡ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരിക്കലും കോഡ് എടുക്കരുത് പി കോഡ്സ് എല്ലാം നമ്മൾ എടുക്കേണ്ടത് യൂട്രസിൻ്റെ അകത്ത് വെച്ച് ഫീറ്റസിന് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒ തേർട്ടി ഫൈവ് കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം കാരണം പെരിനേറ്റൽ പീരീഡിലാണല്ലോ ഇത് ചെയ്തത് പെരിനേറ്റൽ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഗ്നൻ്റ് ആയത് മുതൽ ഡെലിവറി നടന്ന ഒരു വർഷം വരെയുള്ള പീരീഡിന് നമ്മൾ പെരിനേറ്റൽ പീരീഡ് എന്നാണ് പറയാം അപ്പോൾ ആ പീരീഡിൽ നടന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും പി കോഡ്സ് എടുക്കരുത് ഓ തേർട്ടി ഫൈവ് കാറ്റഗറിയിൽ നിന്നാണ് ഇങ്ങനെ യൂട്രസിൻ്റെ അകത്ത് വെച്ച് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട കോഡ് രണ്ടാമത് എന്ത് പ്രൊസീജിയർ ആണോ ചെയ്തത് അതിനും കൂടെ കോഡ് ചെയ്യാം അപ്പോൾ ഇതുവരെയുള്ള ഗൈഡ് ലൈൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഗൈഡ് ലൈൻസ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ കമൻസും അറിയിക്കണം ഇതുവരെയുള്ള കമൻസൊക്കെ ഞാൻ വായിച്ചു ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇത്രയും നാളും അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്